ഇന്നത്തെ മാച്ചിൽ രാജസ്ഥാന്റെ വിജയശില്പിയായത് ബട്ട്ലർ ആയിരുന്നു. 79 റൺസാണ് ബട്ട്ലർ അടിച്ചുകൂടിയത്. ഇന്ന് കളി ജയിച്ച ശേഷം ബട്ട്ലർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഡൽഹി ശരിക്കും നാണം കെട്ടു. രാജസ്ഥാന് മുന്നിലൊന്ന് പിടിച്ചു നിൽക്കാൻ പോലും അവർക്ക് സാധിച്ചില്ല. അത്രയും മികച്ച ബൗളിംഗ് ആണ് രാജസ്ഥാൻ ഇന്ന് കാഴ്ചവെച്ചത്. അതുമാത്രമല്ല, ബാറ്റിംഗിന് രാജസ്ഥാൻ കത്തിക്കയറി. ബട്ട്ലറും ജയ്സ്വാളും ഡൽഹി ബൗളേഴ്സിനെ പഞ്ഞിക്കിട്ടു. ബട്ട്ലറും ജയ്സ്വാളും ഇനിയുള്ള മാച്ചിലും ഇതുപോലെ അടിച്ചു കളിച്ചാൽ രാജസ്ഥാൻ ടീമിനെ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. എന്തായാലും ഇന്ന് ബട്ട്ലർ എന്നത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ടീമിനെ വിജയിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കാറ്. എനിക്ക് നല്ല സപ്പോർട്ടാണ് ടീം മാനേജ്മെൻറ്റും ക്യാപ്റ്റനായ സഞ്ജുവും നൽകുന്നത്. എൻ്റെ ഇഷ്ടത്തിന് കളിക്കാൻ അവർ എനിക്ക് അവകാശം തന്നിട്ടുണ്ട്. സഞ്ജു മികച്ചൊരു ക്യാപ്റ്റനാണ്. മറ്റു ക്യാപ്റ്റന്മാരിൽ നിന്നും സഞ്ജു വ്യത്യസ്തനാണ്. ഇങ്ങനൊരു ക്യാപ്റ്റൻസി ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. സഞ്ജു കുറച്ച് സൈലൻ്റ് ആണ്, എന്നാലും സഞ്ജു വളരെ ബുദ്ധിയോടെയാണ് കാര്യങ്ങൾ നീക്കുന്നത്. ഡൽഹിക്കെതിരെ കളിക്കുമ്പോൾ ഞങ്ങൾക്ക് തീരെ സമ്മർദ്ദമുണ്ടായിരുന്നില്ല. ഈ ഒരു കളി ഞങ്ങൾ ജയിക്കുമെന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിന് കാരണം സഞ്ജുവാണ്. സഞ്ജു ഞങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് തരുന്നുണ്ട്. ഇനിയുള്ള മാച്ചിലും ഇതുപോലെ മികച്ച കളി ഞാൻ കാഴ്ചവെക്കുമെന്ന് ബട്ട്ലർ വ്യക്തമാക്കി. രാജസ്ഥാൻ ആരാധകർ ആവേശത്തിലാണ്. കാരണം പോയിന്റ് ടേബിളിൽ രാജസ്ഥാൻ ഫസ്റ്റ് എത്തി. ഇനി അങ്ങോട്ട് രാജസ്ഥാന്റെ സമയമാണ്. ബട്ട്ലറും ജയ്സ്വാളും ഫോമിൽ കളിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ബോൾട്ട് ചഹലെല്ലാം ബൗളിംഗിൽ മികച്ച പ്രകടനമാണ് പുറത്തെടുക്കുന്നത്. രാജസ്ഥാൻ ഈ ഒരു സീസണിലും പ്ലേ ഓഫ് എത്തുമെന്നത് ഉറപ്പാണ്. കാരണം അതുപോലത്തെ കളിയാണ് അവർ കാഴ്ചവെക്കുന്നത്. ആകെ കൂടി ഒരു മാച്ചിൽ മാത്രമേ രാജസ്ഥാൻ തോറ്റിട്ടുള്ളൂ. ഡൽഹി ശരിക്കുമെന്ന് നാണം കെട്ടു. രാജസ്ഥാന് ഡൽഹി ഒരിര പോലുമല്ലായിരുന്നു. ബട്ട്ലറാണ് രാജസ്ഥാന്റെ ശക്തി. അപ്പോൾ ഇന്നത്തെ കളിയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരം ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.